നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാരസിംഹ രസായനം. ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും അതുപോലെ ആരോഗ്യത്തിനും ധാതുപുഷ്ടിക്കും വളരെയധികം നല്ലതാണ് നാരസിംഹ രസായനം. ശരീരത്തുള്ള സപ്തധാതുക്കളെയും ഇത് പോഷണം നൽകുന്നു. രസരക്ത, മാംസമേത, അസ്ഥിമജ്ജ, ശുക്ല ഇത്രയും ധാതുക്കൾക്ക് പുഷ്ടിപ്പെടുത്തുവാൻ ഇത് വളരെയധികം നല്ലതാണ് നാരസിംഹ രസായനം. എല്ലാ രസായനങ്ങളും ശരീരത്തിന് അഴകുണ്ടാക്കാനും ആരോഗ്യത്തിനും ധാതുപുഷ്ടിക്കും വളരെയധികം നല്ലതാണ്. ആയുർവേദത്തിൽ രസായന ചികിത്സ എന്ന് പറഞ്ഞ ഒരു വലിയ ടോപ്പിക് തന്നെയുണ്ട്. അതിനാൽ രസായനം എന്താണെന്ന് വളരെ ചുരുക്കത്തിൽ പറയാം. ഒരു നറിഷിംഗ് ആയിട്ട് ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് എപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ, ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ ആ അസുഖമെല്ലാം നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് കുറച്ചതിന് ശേഷം അവസാനം കൊടുക്കുന്ന ഒരു ചികിത്സയാണ് രസായന ചികിത്സ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു അസുഖം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ഈ രസായന ചികിത്സ തുടരാത്തതാണ് നല്ലത്. ആ അസുഖത്തെ ഭേദമാക്കിയതിനു ശേഷം അവസാനം ശരീരത്തിന് ഒരു പുഷ്ടിയായിട്ട്, ഒരു നറിഷിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ചികിത്സയാണ് രസായന ചികിത്സ. നാരസിംഹ രസായനത്തെപ്പറ്റി ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ് രസായനത്തെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കി ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം. നാരസിംഹ രസായനത്തിൻ്റെ പ്രധാന ചേരുവകൾ കൂടി ഒന്ന് പരിചയപ്പെടാം. കയ്യോനി, ശതാവരിക്കിഴങ്ങ്, വെള്ളക്കൊടുവേലിക്കിഴങ്ങ്, വേങ്ങാക്കാതൽ, ഇരുവേരിക്കാതൽ, കരിങ്ങാരിക്കാതൽ, ത്രിഫല, ചേർക്കുരു, വെണ്ണ, തേൻ, പാല്, കൽക്കണ്ടം, അങ്ങനെ ഒരുപാട് ചേരുവകൾ ചേർത്താണ് ഈ നാരസിംഹ രസായനം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുള്ള രസായനങ്ങളെല്ലാം ഒരു കറുപ്പ് നിറമോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ആയിട്ടുള്ള നിറമൊക്കെ ആയിരിക്കും. എന്നാൽ ഈ രസായനത്തിൻ്റെ നിറമെന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലത്തെ നിറമാണ്. അതുപോലെ രുചിയും വളരെയധികം നല്ലതാണ്. നാരസിംഹ രസായനം ഇനി എങ്ങനെ ആർക്കൊക്കെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ക്ഷീണമകറ്റാനും അതുപോലെ ബലഹീനതയ്ക്കും മെലിഞ്ഞവർക്കും അതുപോലെ ബുദ്ധി വർദ്ധിപ്പിക്കാനുമൊക്കെ വളരെയധികം നല്ലതാണ്. ഏതെങ്കിലും ഒരു രോഗം വന്നതിന് ശേഷം ശരീരം മെലിഞ്ഞു പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നാരസിംഹ രസായനം കഴിക്കാം. അതുപോലെ ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിപ്പിക്കാനും നാരസിംഹ രസായനം വളരെയധികം നല്ലതാണ്. പ്രസവശേഷമൊക്കെ നാരസിംഹ രസായനം കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. അടുത്തത് അകാല നര. നമുക്ക് പെട്ടെന്ന് നരച്ചു പോവാതിരിക്കാൻ, തലമുടി നരച്ചു തുടങ്ങിയവർക്കാണെങ്കിൽ നമ്മൾ കഴിച്ചു തുടങ്ങുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ മുടി കൊഴിയുന്നവർക്ക്, ആൺകുട്ടികൾക്കാണെങ്കിൽ താടിയും മീശയൊക്കെ അമിതമായി കൊഴിയുകയാണെങ്കിൽ നാരസിംഹ രസായനം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ലൈംഗിക ശേഷി കുറവിനും നാരസിംഹ രസായനം കഴിക്കാം. നാരസിംഹ രസായനം കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി പറയാം. ദഹനവുമായി ബന്ധപ്പെട്ടാണ് എടുത്തു പറയേണ്ട ഒരു പോയിൻ്റ്. കാരണം ദഹനം നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നാരസിംഹ രസായനം പോലുള്ള രസായനങ്ങൾ ഉപയോഗിക്കാവൂ. രോഗിയുടെ അഗ്നിബലം നോക്കിയിട്ടാണ് ഡോക്ടർമാർ ഈ നാരസിംഹ രസായനം അല്ലെങ്കിൽ രസായനം പോലുള്ള മരുന്നുകൾ രോഗി കൊടുക്കാറുള്ളൂ. അഗ്നിബലം എന്ന് പറഞ്ഞാൽ ശരീരത്ത് ദഹനശേഷി എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കി വേണം ഇത് ഉപയോഗിക്കാൻ. ദഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊരു വിപരീത ഫലമാണ് തരികയുള്ളത്. ആഹാരത്തിന് മുൻപ് ഇത് കഴിക്കണം. അതിനുശേഷം വിശപ്പ് വന്നതിന് ശേഷം മാത്രം ആഹാരം കഴിച്ചാൽ മതിയാകും. നല്ലപോലെ ദഹനശേഷി ഉള്ളവർക്ക് നാരസിംഹ രസായനം കഴിക്കുന്നതിൽ വലിയ തെറ്റില്ല. എന്നാലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. ഇനി നാരസിംഹ രസായനം ആർക്കൊക്കെ കഴിച്ചുകൂടാ എന്ന് നോക്കാം. ഒന്ന്, ഗർഭിണിയായിട്ടിരിക്കുന്നവർക്ക്, പാല് കൊടുക്കുന്ന അമ്മയ്ക്ക്, അതുപോലെ രക്തസമ്മർദ്ദം വളരെ കൂടുതലുള്ളവർക്ക്, കൊളസ്ട്രോള്, പ്രമേഹം, ദഹനശക്തി കുറഞ്ഞ ആൾക്കാർക്ക്, അതുപോലെ ഗ്യാസിൻ്റെ പ്രോബ്ലം വലിയ തോതിൽ ഉള്ളവർക്ക്, അതിസാരം, ഇങ്ങനെയുള്ളവർക്കൊന്നും നാരസിംഹ രസായനം കഴിച്ചുകൂടാ. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമൊക്കെ നാരസിംഹ രസായനം ഉപയോഗിക്കാം. എന്നാലും അതിൻ്റെ ഡോസേജ് എത്രയാണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൗന്ദര്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് നാരസിംഹ രസായനം. അതിൻ്റെ ഡോസേജ് അറിഞ്ഞ് മനസ്സിലാക്കി കഴിക്കുകയും വേണം.
നാരസിംഹരസായനം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ, ദഹനശേഷിയൊക്കെ മനസ്സിലാക്കി തുടർച്ചയായി തൻ്റെ ഡോസ് ഉപയോഗിച്ചാൽ അകാല നര വരാതിരിക്കാൻ വളരെയധികം നല്ലതാണ് എന്ന് പറഞ്ഞാൽ, ഒരു 30-40 വയസ്സ് തൊട്ടേ നരയൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നാരസിംഹരസായനം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ മുടി കൊഴിയുന്നതിനൊക്കെ നാരസിംഹരസായനം കഴിക്കാം. നാരസിംഹരസായനം കഴിക്കുന്നതിന് ശേഷം 1 ഗ്ലാസ് ചൂടുപാൽ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി ചൂടുപാൽ കഴിക്കാൻ അധികം ഇഷ്ടമല്ലാത്തവർക്ക് ചെറു ചൂടുവെള്ളം കഴിക്കാം. നാരസിംഹരസായനം ഈ പറഞ്ഞ പോലെയൊക്കെ മനസ്സിലാക്കി ഉപയോഗിച്ച് ശരീരത്തിന് ഒരു രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ആരോഗ്യത്തോടെ അഴകും ധാതുപുഷ്ടിയും ഉണ്ടാവുക തന്നെ ചെയ്യട്ടെ. താങ്ക് യു.